കടലാസിൽ മാത്രം ഒതുങ്ങുന്ന സ്മാർട്ടുമായി കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐടി പാർക്ക് 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം 90,000 പേർക്ക് തൊഴിൽ ലോകോത്തര ടൗൺഷിപ്പ് കേരളത്തിന്റെ സമ്പത് വ്യവസ്ഥയിൽ സമൂല പരിവർത്തനം 2007 നവംബർ 16 ന് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തറക്കല്ലിട്ട് നൽകിയ വാഗ്ദാനങ്ങൾ 15 വർഷത്തിനിപ്പുറവും പാഴ്വാക്ക് മാത്രമായി അവശേഷിക്കുന്നു 2609 കോടി നിക്ഷേപം വാഗ്ദാനം ചെയ്ത് ദുബായ് ഹോൾഡിംഗ്സും കേരള സർക്കാരും സംയുക്തമായി ആരംഭിച്ച ഐടി പാർക്ക് പദ്ധതി സ്തംഭനത്തിലാണ് കാക്കനാട് ഇടച്ചിറയിലെ 249 ഏക്കറിൽ പൂർത്തിയായത് 6.5 ലക്ഷം ചതുരശ്ര അടിയുള്ള ഒരു കെട്ടിടം മാത്രം തൊഴിൽ ലഭിച്ചത് 3000 ൽ താഴെ പേർക്ക് ഒരു വൻകിട സോഫ്റ്റ്വെയർ കമ്പനി പോലുമില്ല സ്കൂൾ ഒഴികെ മറ്റു നിർമ്മാണങ്ങളിൽ ഒന്നും പൂർത്തിയായിട്ടില്ല 2007 മെയ് 13 സർക്കാരും ദുബായ് ഹോൾഡിംഗ്സിന്റെ മുൻരൂപമായ ടീകോമും കരാർ ഒപ്പിട്ടത് ലോകത്തെ വൻകിട ഐടി കമ്പനികളെ കൊണ്ടുവരും വൻകിട ഹോട്ടലുകൾ വാണിജ്യ ഭവന സമുച്ചയങ്ങൾ വിനോദോപാധികൾ ഒന്നും നടപ്പിലായില്ലെന്ന് മാത്രം പല കമ്പനികളും പിന്മാറുകയും ചെയ്തു 33,000 തൊഴിൽ എന്നത് ജലരേഖ മാത്രം പൂർത്തിയായ കെട്ടിടത്തിൽ വൻ ഐടി കമ്പനികൾ ഒന്നുമില്ല ഐടി സേവനം നൽകുന്ന ചെറിയ കമ്പനികൾ മാത്രം 61.5 ലക്ഷം ചതുരശ്ര അടി ഐടി കെട്ടിടങ്ങൾ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുമെന്ന വാഗ്ദാനവും വെറുതെയായി 5 സംരംഭകർ 2019 ആരംഭിച്ച നിർമ്മാണം 2021 പൂർത്തിയാക്കേണ്ടതായിരുന്നു ഒന്നും പൂർത്തിയായിട്ടില്ല വിദേശങ്ങളിലെ ഐടി വിദഗ്ധരായ മലയാളികൾക്കുൾപ്പെടെ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയും പാഴായി ആദ്യ 5 വർഷത്തിനിടെ 5000ഉം 10 വർഷത്തിനിടെ 33,000ഉം തൊഴിലവസരങ്ങളായിരുന്നു വാഗ്ദാനം പദ്ധതിയുടെ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി അധികൃതർ തയ്യാറല്ല ദുബായ് ഹോൾഡിംഗ്സിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ സ്തംഭനത്തിന് കാരണമായെന്നാണ് സൂചന സർക്കാർ ശക്തമായി ഇടപെടുന്നുമില്ല കേരളത്തിൽ ഐടി രംഗം വളരുമ്പോൾ സ്മാർട്ട് സിറ്റിയിലേക്ക് വൻകിട ഐടി കമ്പനികളെയും സംരംഭകരെയും എത്തിക്കാൻ കഴിയാത്തത് ദുബായ് ഹോൾഡിംഗ്സിന്റെ മാനേജ്മെന്റ് വൈഭവക്കുറവ് മൂലമാണെന്നും ആക്ഷേപമുണ്ട്